നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് 2022 എന്ന ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2022 പ്രഖ്യാപിച്ച 94th ഓസ്കർ അവാർഡിനെ കുറിച്ചാണ്. നമുക്കറിയാം ഏതൊരു പരീക്ഷയിലും തീർച്ചയായും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഓസ്കർ പുരസ്കാരങ്ങൾ. അപ്പോൾ അവയുമായി റിലേറ്റ് ചെയ്ത് മുൻപ് നമ്മൾ ചെയ്ത ക്ലാസ്സുകൾ നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിരുന്നു. അതേപോലെ പ്രാധാന്യമുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് എന്ന പ്ലേലിസ്റ്റ് പൂർണ്ണമായും ഒരു ഏതൊരു എക്സാമിന് മുമ്പും പഠിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. മുൻപുള്ള ക്ലാസ്സിലൊക്കെ മിസ്സായിട്ടുള്ളവർ അത് കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കണം. ഒപ്പം തന്നെ പുതിയതായിട്ട് ക്ലാസ്സിൽ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക, നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു 100 days കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് SSCRT സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ April 27 മുതൽ അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് പഠിക്കുക. ഒരു 150 days കോഴ്സ് നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 90 days കോഴ്സ് ദൗത്യം എന്ന പേരിൽ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിലൊക്കെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ റെഫറൽ കോഡായ PSC Challenger യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അതേപോലെ 10th ലെവൽ പ്രിലിംസിന് വേണ്ടി ഒരു 30 days റിവിഷൻ ബാച്ചും ജേതാവ് എന്ന പേരിൽ ഒരു 180 days ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് LPUP അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. നമ്മുടെ റെഫറൽ കോഡായ PSC Challenger യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ഉണ്ട്. നമുക്ക് 1 month, 3 months, 6 months, 12 months, 18 months, 24 months ഓപ്ഷൻസ് ഫീസിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 94th ഓസ്കർ അവാർഡിൽ മികച്ച ചിത്രം കോഡ സംവിധാനം ചെയ്തത് സിയാൻ ഹെഡറാണ്. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത് ഓസ്കറിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആദ്യ ചിത്രമാണ് കോഡ. പഠിക്കുക, മികച്ച ചിത്രം ഏതായിരുന്നു? കോഡ. സംവിധാനം സിയാൻ ഹെഡർ. മികച്ച സംവിധായിക ജെയിൻ ക്യാമ്പയിൻ. മികച്ച സംവിധായിക ആരായിരുന്നു? ജെയിൻ ക്യാമ്പയിൻ. ചിത്രം ദ പവർ ഓഫ് ദി ഡോഗ്. ചിത്രം ഏതാണ്? ദ പവർ ഓഫ് ദി ഡോഗ്. മികച്ച ചിത്രം കോഡ, സംവിധാനം സിയാൻ ഹെഡർ. മികച്ച സംവിധായിക ആരാണ്? ജെയിൻ ക്യാമ്പയിൻ. ഏത് ചിത്രമാണ്? ദ പവർ ഓഫ് ദി ഡോഗ്. മികച്ച നടൻ വിൽ സ്മിത്ത്. ചിത്രം കിങ് റിച്ചാർഡ്. നമുക്കറിയാം വില്യം സഹോദരിമാരുടെ കഥ പറയുന്നൊരു ചിത്രമാണ് കിങ് റിച്ചാർഡ്. അപ്പോൾ മികച്ച നടൻ ആരായിരുന്നു? വിൽ സ്മിത്ത്. ഏത് ചിത്രമാണ്? കിങ് റിച്ചാർഡ്. പഠിക്കുക, കിങ് റിച്ചാർഡ്. മികച്ച നടി ജെസിക്ക ചാസ്റ്റെയിൻ. ചിത്രം ദ ഐസ് ഓഫ് ടാമി ഫെയ്. മികച്ച നടി ആരായിരുന്നു? ജെസിക്ക ചാസ്റ്റെയിൻ. മികച്ച നടി ആരാണ്? ജെസിക്ക ചാസ്റ്റെയിൻ. ഏത് ചിത്രത്തിനാണ്? ദ ഐസ് ഓഫ് ടാമി ഫെയ്. ദ ഐസ് ഓഫ് ടാമി ഫെയ്. അപ്പോൾ മികച്ച നടൻ ആരാണ്? വിൽ സ്മിത്ത്. മികച്ച നടൻ ആരാണ്? വിൽ സ്മിത്ത്. ചിത്രം ഏതാണ്? കിങ് റിച്ചാർഡ്. ചിത്രം ഏതാണ്? കിങ് റിച്ചാർഡ്. മികച്ച നടി ജെസിക്ക ചാസ്റ്റെയിൻ. ആരാണ്? ജെസിക്ക ചാസ്റ്റെയിൻ. ഏത് ചിത്രമാണ്? ദ ഐസ് ഓഫ് ടാമി ഫെയ്. ദ ഐസ് ഓഫ് ടാമി ഫെയ്. ദൻ മികച്ച ഛായാഗ്രഹണം ഗ്രേ ഫേസർ ഡ്യൂൺ എന്ന ചിത്രത്തിനാണ്. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഗ്രേ ഫേസറിനാണ്. ചിത്രം ഡ്യൂൺ. മികച്ച വിദേശ ഭാഷാ ചിത്രം ഡ്രൈവ് മൈ കാർ. ജാപ്പനീസ് ചിത്രമായ ഡ്രൈവ് മൈ കാർ ആണ് മികച്ച വിദേശ ഭാഷാ ചിത്രം. അപ്പോൾ പഠിക്കുക, മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഗ്രേക്ക് ഫേസർ. ആർക്ക് ലഭിച്ചു? ഗ്രേക്ക് ഫേസർ. ചിത്രം ഡ്യൂൺ. മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ഡ്രൈവ് മൈ കാർ. ജാപ്പനീസ് ചിത്രമായ ഡ്രൈവ് മൈ കാർ ആണ് മികച്ച വിദേശ ഭാഷാ ചിത്രം. ദെൻ മികച്ച അനിമേഷൻ ചിത്രം എൻകാൻഡോ. ബൈറോൺ ഹൊവാർഡും ജേർഡ് ബുഷും ചേർന്ന് സംവിധാനം ചെയ്ത എൻകാൻഡോയാണ് മികച്ച അനിമേഷൻ ചിത്രം. പഠിക്കുക, മികച്ച അനിമേഷൻ ചിത്രം ഏതാണ്? എൻകാൻഡോ. മികച്ച അനിമേഷൻ ചിത്രം ഏതാണ്? എൻകാൻഡോ. സംവിധാനം ബൈറോൺ ഹൊവാർഡ്, ബേർഡ് ബുഷ്. ആരൊക്കെയാണ്? ബൈറോൺ ഹൊവാർഡ്, ബേർഡ് ബുഷ്. ദെൻ മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ സമ്മർ ഓഫ് സോളും, അതേപോലെ ഷോർട്ട് സബ്ജക്ട് വിഭാഗത്തിൽ ദ ക്യൂൻ ഓഫ് ബാസ്കറ്റ് ബോളും. കഴിഞ്ഞ തവണ PSC റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ശ്രദ്ധിച്ചോണം. മികച്ച ഫീച്ചർ ഫിലിം വിഭാഗത്തിലെ ഡോക്യുമെൻ്ററി ഏതായിരുന്നു? സമ്മർ ഓഫ് സോൾ. മികച്ച ഫീച്ചർ ഫിലിം വിഭാഗത്തിലെ ഡോക്യുമെൻ്ററി ഏതായിരുന്നു? സമ്മർ ഓഫ് സോൾ. അതേപോലെ മികച്ച ഷോർട്ട് സബ്ജക്ട് വിഭാഗത്തിലെ ഡോക്യുമെൻ്ററി ഏതായിരുന്നു? ദ ക്യൂൻ ഓഫ് ബാസ്കറ്റ് ബോൾ. പഠിക്കുക, ദ ക്യൂൻ ഓഫ് ബാസ്കറ്റ് ബോൾ. ദെൻ
ആറ് അവാർഡ് നേടിയ സയൻസ് ഫിക്ഷൻ ചിത്രം. അതായത് ഇത്തവണ ഓസ്കറിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ച ചിത്രം, ഇതൊരു സയൻസ് ഫിക്ഷൻ ചിത്രമാണ്, ഡ്യൂൺ. ഡെന്നീസ് വില്ലീനുവെയാണ് ഇത് സംവിധാനം ചെയ്തത്. ആരാണ് സംവിധാനം ചെയ്തത്? ഡെന്നീസ് വില്ലീനുവെ. അപ്പോൾ 2022 94 ഓസ്കറിൽ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ഡ്യൂൺ. സംവിധാനം ആരാണ്? ഡെന്നീസ് വില്ലീനുവെ. ഇനി 94 ഓസ്കറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ചിത്രമായിരുന്നു കൂഴങ്കൽ, പെബിൾസ്. PS വിനോദ്രാജ് സംവിധാനം ചെയ്ത കൂഴങ്കലായിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ചിത്രം. പിന്നെ നമുക്കറിയാം മലയാളം ചിത്രമായ മരക്കാർ അറബിക്കടലിൽ സിംഹമൊക്കെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരുന്നു, പിന്നീട് പുറന്തള്ളപ്പെട്ടു. അപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ചിത്രം ഏതായിരുന്നു? കൂഴങ്കൽ, പെബിൾസ്. ആരാണ് സംവിധാനം? PS വിനോദ്രാജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാന്നുണ്ടെങ്കിൽ ഏതൊരു പരീക്ഷയിലും ഓസ്കറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. 2022 പ്രഖ്യാപിച്ച 94 ഓസ്കറിൽ മികച്ച ചിത്രം ഏതായിരുന്നു? കോഡ. ആരാണ് സംവിധാനം? സിയാൻ ഹെഡർ. മികച്ച സംവിധായിക ആരായിരുന്നു? ജെയിൻ ക്യാമ്പയിൻ. ഏത് ചിത്രം? ദ പവർ ഓഫ് ദി ഡോഗ്. മികച്ച നടൻ ആരായിരുന്നു? വിൽ സ്മിത്ത്. ചിത്രം ഏതാണ്? കിങ് റിച്ചാർഡ്. മികച്ച നടി ആരായിരുന്നു? ജെസിക്ക ചാസ്റ്റെയിൻ. ചിത്രം ഏതാണ്? ദൈസ് ഓഫ് ടാമി ഫെയ്. മികച്ച ഛായാഗ്രഹണം ആരായിരുന്നു? ഗ്രേഗ് ഫേസർ. ഏത് ചിത്രമാണ്? ഡ്യൂൺ. മികച്ച വിദേശ ഭാഷ ചിത്രം ഏതായിരുന്നു? ഡ്രൈവ് മൈ കാർ, ജാപ്പനീസ് ചിത്രം. മികച്ച അനിമേഷൻ ചിത്രം ഏതായിരുന്നു? എൻകാൻഡോ. സംവിധാനം ആരായിരുന്നു? ബൈറോൺ ഹൊവാർഡും ജെറഡ് ബുഷ്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ ഏതാണ്? സമ്മർ ഓഫ് സോൾ. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് സബ്ജക്റ്റ് വിഭാഗത്തിൽ ഏതാണ്? ദ ക്യൂൻ ഓഫ് ബാസ്കറ്റ് ബോൾ. അതേപോലെ 6 അവാർഡ് നേടിയ സയൻസ് ഫിക്ഷൻ ചിത്രമാണേത്? ഡ്യൂൺ. ഇത് സംവിധാനം ചെയ്ത ആരാണ്? ഡെന്നീസ് വില്ലീനുവെ. അതേപോലെ 94 ഓസ്കറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ചിത്രം ഏതായിരുന്നു? കൂഴങ്കൽ, പെബിൾസ്. ആര് സംവിധാനം ചെയ്തു? PS വിനോദ്രാജ്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും പോയിന്റ്സും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഏതൊരു പരീക്ഷയ്ക്ക് മുമ്പും തീർച്ചയായിട്ടും നൊബേൽ പ്രൈസ് പോലെ തന്നെ പരീക്ഷയുടെ തലേദിവസം നോക്കിയിട്ട് പോകേണ്ട ഒരു ഭാഗമാണ് ഓസ്കർ അവാർഡ്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. കൃത്യമായി പഠിക്കുക, നമുക്ക് പൂർണ്ണമായി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.